ഹലോ, ഹായ് ഫ്രണ്ട്സ്, പ്രസന്നാക്കച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ചെമ്മീൻ, ഇവനെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വറുത്തരച്ച തീയൽ ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവനെ ഒന്ന് കിള്ളി റെഡിയാക്കി എടുത്തിട്ട് കഴിയെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ചെമ്മീനും ചക്കക്കുരുവും കൂടി തീയൽ വെക്കണ്ടേതാ. ഞാൻ ചക്കക്കുരു കീറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ കിള്ളി എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെതാ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് സവാള എടുത്തിട്ടുണ്ട്. തേങ്ങ ദാ, നിങ്ങളെ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് രണ്ട് കപ്പ് തേങ്ങ, രണ്ട് സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത്രയും സാധനങ്ങൾ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അരയ്ക്കണം. ഇതെല്ലാം വേകാനായിട്ട് വഴറ്റി വേഗം വെക്കണം. എന്നിട്ട് ഇതിന് വേണ്ടതെല്ലാം എങ്ങനെയാന്ന് കൂട്ടി ജോയിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളവർ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ചെമ്മീൻ ചക്കക്കുരു കൂടെ തീയൽ വെക്കാനിട്ടതാ. നമ്മൾ ഒരു ചിനിച്ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മളിത് അടുപ്പ് കത്തിക്കുകയാണ്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അത് ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഇത്തിരി അങ്ങ് വീഡിയോ നീട്ടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ തേങ്ങയൊക്കെ വറുത്ത് വെച്ചത് കേട്ടോ. തേങ്ങയൊക്കെ തീയിൽ വറക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തീയലിന് തേങ്ങ വറക്കുന്ന വീഡിയോ ഒക്കെ. ഒത്തിരി അങ്ങ് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അരക്കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഒരു 10-15 ചക്കക്കുരു അതും കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു കപ്പിന് 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒന്നും അധികം വേണ്ട, കുറച്ച് മതി. ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതെല്ലാം കൂടിയാണ് വറുത്ത് വെച്ചേക്കുന്നത്. അതിനിതാ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ മുതിരൊക്കെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേറെ പുളി ഇറക്കുമല്ലോ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, ഒരു പറ ചോറും. അതിപ്പോൾ ചെമ്മീന് ഇപ്പോൾ ഇച്ചിരി വലുതാണ് കിട്ടിയേക്കുന്നത്. വലുത് വേണമെന്നൊന്നുമില്ല, ചെറിയ ചെമ്മീനായാലും മതി. ഞാൻ അതാ എൻ്റെ പുറത്തെ ഇതെല്ലാം കളഞ്ഞ് കഴുകി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷേ തല ഇതാ ഇങ്ങനെ ഇവിടെ എടുത്ത് കേട്ടോ. നല്ല അത് നല്ല വിലയാണ്. അതിൻ്റെ കൂടെ ഈ തലയുടെ ഇവിടെ വരുന്ന നല്ല ടേസ്റ്റാണ്. അത് വിശ തന്നെയാണ്, വലിയ ചെമ്മീനല്ലേ. ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങയുടെ കൂടെ കുറച്ച് മൂപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എനിക്ക് നല്ല വലിയ ചെമ്മീനായിരുന്നു, അതുകൊണ്ട് കേട്ടോ 500 രൂപ ഒരു കിലോയുടെ വില കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം വേകാനായിട്ട് കേട്ടോ. ചക്കക്കുരും വേണമല്ലോ, ചെമ്മീനും ചക്കക്കുരും എല്ലാം ഒന്ന് എന്ത് റെഡിയായി വരട്ടെ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വേകാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ച് റെഡിയാക്കി നമുക്ക് കൊടുക്കാം. ഒന്ന് വേകട്ടെ. നമ്മുടെ മിക്സിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അരച്ച് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അത് വേകുന്ന സമയമാണ്. എന്തില്ല, നമ്മളൊന്ന് ഇളക്കി കൊടുത്തേ ഉള്ളൂ. നല്ല വേഗട്ടെ. അങ്ങനെ നമ്മുടെ ചെമ്മീനും ചക്കക്കുരും ഒക്കെ വെന്ത് നല്ല വെള്ളമൊക്കെ നല്ല കുറുകി, ചാറൊക്കെ കുറുകി നല്ല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കാം. നമ്മുടെ തീയലിന് അരച്ച അരപ്പ് നല്ല കട്ടിയിലാണ് അരച്ചേക്കുന്നത് കേട്ടോ. ഈ
മിക്സിയുടെ ജാറങ്ങ് മഷി പോലെ അരഞ്ഞു കിട്ടുമ്പോൾ ശരിക്കും ഇത് ജ്യൂസിൻ്റെ ജാറാണ്. പിന്നെ മറ്റേത് മിക്സി ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ചാറ് ഇത്രയും കുറുകിയിരുന്നു കേട്ടോ, ഇതാണ് ഇങ്ങനെ ഇരിക്കണം ചാറ് കുറുകി. ഇത്തിരി വെള്ളമാകാൻ പാടില്ല, അധികം കട്ടിയ ഇക്കായിരിക്കാനും പാടില്ല. പാകത്തിൽ ഇതാണ് പാകം. ഇച്ചിരി ഉപ്പ്, പുളിയൊക്കെ പാകമാണ്. പുളി നമ്മൾ അത്രയും തക്കാളി ഇട്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഒരു 10-15 ചക്കക്കുരു, ഒരു കാൽക്കിലോ ചെമ്മീനും ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ടോ, ഒരു 6-7 പേർക്ക് നല്ല അടിപൊളി ടേസ്റ്റ്. വേറെ ഒരു കറിയും വേണം, തക്കാളി തന്നെ ഇട്ടുണ്ടാക്കണം. തക്കാളിയും ചക്കക്കുരുവും കൂടെ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കണം. പുളി ചേർക്കരുത്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിയേ ചേർക്കണ്ട, ചെറിയ ചെമ്മീൻ കിട്ടി അതിട്ടുണ്ടാക്കി ഒന്നുകൂടി ടേസ്റ്റ്. ഇത് വലിയ ചെമ്മീനാണ്, വലിയ കഷ്ണമായിട്ട് ഇതേ കണ്ടില്ലേ, വലിയ കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട്. അതാ കണ്ടല്ലേ, മറ്റേ ചെറിയ ചെമ്മീനാണെങ്കിൽ ഇത്രയും വലിയ കഷ്ണമായിട്ട് കാണത്തില്ല എന്നുള്ളതേ ഉള്ളൂ. നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ തീയൽ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്, നമുക്കിനി ഒന്ന് കടുവ് താളിച്ചാൽ മതി. റെഡിയായിട്ടുണ്ട്. തുളയ്ക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇച്ചിരി ഇട്ട് കൊടുക്കാം. പറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീന്തിയൽ ഇതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ കാണാം. ഓക്കെ, ബൈ.